ദേശീയ ജലപാത നവീകരണത്തിന്റെ ഭാഗമായി ബേക്കൽ മുതൽ കോവളം വരെയുള്ള ജലപാതയിലെ വർക്കല തുരപ്പുകളുടെയും ടി എസ് കനാലിന്റെയും നവീകരണ പദ്ധതികൾ പുരോഗമിക്കുന്നു. ഒന്നാം പാലം മുതൽ നടയറ വരെ കനാലിന്റെ പാർശ്വഭാഗങ്ങളിൽ 550 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇവരുടെ പുനരധിവാസം ഫിഷറീസ് വകുപ്പ് വഴിയാണ് നടപ്പിലാക്കുക. ദേശീയ ജലപാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ബോട്ട് സർവീസ് ആരംഭിക്കുന്നതിനായി ഉൾനാടൻ ജലഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിലാണ് തുരപ്പുകൾ നവീകരിക്കുന്നത്. എന്നാൽ റാത്തിക്കൽ ഭാഗത്ത് സ്വകാര്യ വ്യക്തികളുടെ ഭൂമി കയ്യേറി അവിടെയുണ്ടായിരുന്ന ഫലഭൂയിഷ്ഠമായ തെങ്ങുകൾ നശിപ്പിച്ചതിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. റാത്തിക്കൽ സ്വദേശിനിയായ വീട്ടമ്മയുടെ വരുമാന മാർഗമായ നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ് നവീകരണത്തിന്റെ പേരിൽ കരാറു കമ്പനി നശിപ്പിച്ചതെന്നും അരിവാളം മുതൽ വെട്ടൂർ വരെ മാത്രം 3 കിലോമീറ്റർ ദൂരത്തിൽ നൂറുകണക്കിന് പാവപ്പെട്ടവരുടെ ഉപജീവന മാർഗമായ കരംതീർത്ത ഭൂമിയിലെ കൃഷിയിടങ്ങൾ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ കരാറു കമ്പനി നശിപ്പിച്ചിട്ടുണ്ടെന്നും KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് BRM ഷെഫീർ ആരോപിച്ചു. വർക്കല മേൽവെട്ടൂർ ദാറുൽ ഹുദയിൽ സജീനയുടെ ഭൂമിയിലെ തെങ്ങുകളെല്ലാം നശിപ്പിച്ചതിനെ തുടർന്ന് പ്രദേശം സന്ദർശിക്കാനെത്തിയതായിരുന്നു അദ്ദേഹം. HP ന്യൂസ്, വർക്കല. റാത്തിക്കൽ കടപ്പുറത്തിന്റെ യും ഈ കനാൽ ഭാഗത്തിന്റെയും ഇടയിലുള്ള പതിവ് വസ്തുവിലാണ് ഞാൻ നിൽക്കുന്നത്. അരിവാളം മുതൽ വെട്ടൂർ വരെ ഏകദേശം 3 കിലോമീറ്റർ പരിധിയിലുള്ള ഈ കടൽ തീരത്ത് TS കനാലിൻ്റെ തീരത്തായി നൂറുകണക്കിന് ആളുകൾക്ക് പതിവ് വസ്തുവുണ്ട്, കരം തീരുവയുള്ള വസ്തുവുണ്ടായിരുന്നു. അവർ ഇവിടെ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ടാണ് പലരും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. ഞാനിപ്പോൾ കാണിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഭൂമിയുടെ പഴയ അവസ്ഥയാണ്. നിറച്ച് തെങ്ങുകളുമായി, കായ്ഫലമുള്ള തെങ്ങുകളുമായി ഉണ്ടായിരുന്ന ഒരു പ്രദേശം. TS കനാലിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ നിൽക്കുന്ന വസ്തുവിൻ്റെ ഉടമസ്ഥരുടെ അനുവാദം കൂടാതെ, കൺസെൻ്റ് ഇല്ലാതെ ഇവിടെ നിന്ന് മണ്ണെടുത്ത് ഇവിടെ ഇട്ടു. സ്വാഭാവികമായിട്ടും മണ്ണിടേണ്ടി വന്നാൽ ഇടുക തന്നെ ചെയ്യും. പക്ഷെ അന്ന് പറഞ്ഞത് പ്രകാരം മണ്ണ് നീക്കം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നീക്കം ചെയ്തിട്ടില്ല. മാത്രമല്ല, ഈ ഇരിക്കുന്ന മുഴുവൻ പാവപ്പെട്ടവരുടെയും അനുവാദമില്ലാത്ത പതിവ് വസ്തുവിൽ ഏത് കമ്പനിയാണത്? ഉന്നത്ത് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന കമ്പനി. അവരെ സഹായിക്കാൻ വേണ്ടി ഈ പറയപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ, ഇറിഗേഷൻ്റെ നിരവധി ഉദ്യോഗസ്ഥർ, അധികാരി വർഗങ്ങൾ പാവപ്പെട്ടവരുടെ കൺസെൻ്റ് ഇല്ലാതെ ഈ ഭൂമിയിൽ അതിക്രമിച്ച് കയറി സകലമാന തെങ്ങുകളും തോണ്ടിയെടുത്ത് നശിപ്പിച്ച് ദാ ഇങ്ങനെ കിടന്ന ഭൂമി ഇപ്പോൾ കിടക്കുന്ന അവസ്ഥ ദാ ഈ അവസ്ഥയിലാണ്. മരുഭൂമിയാക്കിയിരിക്കുകയാണ്. ഫലഭൂയിഷ്ഠമായ തെങ്ങുകൾ കയ്യേറി അതിൻ്റെ മൂടുഭാഗം മുറിച്ചു കൊണ്ടുപോയി അവിടെ അടുക്കുമ്പോൾ, ഇതിൻ്റെ പണിക്ക് ഉപയോഗിക്കുമ്പോൾ ഈ പാവങ്ങളുടെ അടുത്തു നിന്നും ഒരു അനുവാദവും വാങ്ങിയിട്ടില്ല. ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ഇവിടെ നിന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് നോക്കുന്നു. ആ ടൈമില് ഇവിടെ നിന്നുള്ള 50-ലേറെ തെങ്ങുകൾ, നല്ല കായ്ഫലവും ഞങ്ങൾക്ക് നല്ല വരുമാനവും ഉണ്ടായിരുന്ന തെങ്ങുകൾ ഇവർ നശിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ ആ ടൈമിൽ തന്നെ വർക്കല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പിറ്റേന്ന് ഞങ്ങൾ വീണ്ടും ഉമ്മച്ചിക്ക് സ്ഥലം കാണണമെന്ന് പറയണ ഒരു ടൈമിൽ, ഞാൻ നിങ്ങളിവിടെ വരുന്ന ടൈമിൽ ഇവർ വീണ്ടും കുന്നത്ത് കൺസ്ട്രക്ഷൻ്റെ 6-7 JCB ഞങ്ങളുടെ വസ്തുവിനകത്ത് കയറി നിന്ന് വീണ്ടും പണി ചെയ്യുന്നുണ്ട്. അതും ബാക്കി തെങ്ങുകളിലും കൂടെ. ഈ തെങ്ങുകളൊക്കെ നല്ല തെങ്ങുകളായിരുന്നു. ഇവർ എന്താ ചെയ്തത്, അത് JCB വെച്ച് പിന്നെയും അതും കൂടെ എടുത്തിട്ട് പോകാനുള്ള രീതിയിൽ അത് ഇങ്ങനെ ആക്കിയതാണ്. അപ്പോൾ അന്ന് പോലീസ് സ്റ്റേഷനിൽ ഇതെല്ലാം പരാതി കൊടുക്കുന്നതിൻ്റെ പേരിൽ ഞാൻ പിറ്റേന്ന് ഇവിടെ വരുന്ന ടൈമിൽ JCB ഇവിടെ നിൽക്കുമ്പോൾ ഞാനത് തടഞ്ഞു, പണി തടഞ്ഞു. എനിക്ക് പിന്നെ വേറെ ഒന്നും നിൽക്കാനില്ല. ഇത്രയും നശിപ്പിച്ച ആ ഒരു എൻ്റെ മാനസികാവസ്ഥയ്ക്ക് ഞാനത് എൻ്റെ വസ്തുവിൽ നിന്ന് JCB തടഞ്ഞു നിർത്തി. അപ്പോൾ എന്താ, ഇവിടെ പോലീസും വനിതാ പോലീസും പിന്നെ ഇറിഗേഷൻ്റെ അവിടുത്തെ ഉദ്യോഗസ്ഥരും എല്ലാം വന്നിട്ട് ഇവർക്ക് അവർക്ക് ഞങ്ങൾക്ക് ഈ നാട്ടുകാരുടെയും പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് ഇവിടുത്തെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവർ സമ്മതിച്ചു. ആരെയും ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാർ ഈ കുന്നത്ത് കൺസ്ട്രക്ഷൻ ഇത് ചെയ്തത് ഞങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് നഷ്ടപരിഹാരം ഞങ്ങൾ വാങ്ങിത്തരും, ഇവിടെ നിന്ന് മാറണമെന്ന് പറഞ്ഞ് അവർ നിൽക്കുകയും പിന്നെ ഉമ്മച്ച് പ്രായമായ ഉമ്മച്ചി കൂടെ കൊണ്ടുപോയി അവർ പറഞ്ഞ രീതിയിൽ എഴുതിപ്പിച്ച് ഒന്ന് കൊണ്ട് പേപ്പർ കാണിച്ചിട്ട് ഇവിടെ നിന്ന് മാറാൻ പറഞ്ഞു. എന്തായാലും പിന്നെ ഞാൻ ആ പേപ്പർ കൊണ്ട് ചെന്നിട്ട് ചോദിച്ചു, ഇങ്ങനെയാണോ എഴുതി തരണം, നിങ്ങൾ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നഷ്ടപരിഹാരം തരാമെന്ന് അപേക്ഷിക്കുന്നു, ഞങ്ങളെ പറ്റിക്കുന്ന പോലെ ആ ഇറിഗേഷനിലെ ഉദ്യോഗസ്ഥരെ അത് ചെയ്തു. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞ്, ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് മതി, ഇത് വെച്ചിട്ട് ഞാൻ
ഞങ്ങളല്ലേ പറയണത് നിങ്ങൾക്ക് നഷ്ടപരിഹാരം വാങ്ങിത്തരും എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അതിൽ വിശ്വസിച്ച് ഞാൻ ഇന്ന് വരെ ഒരു വർഷത്തോളമായി അവിടെ ആ സ്ഥാപനത്തിൽ കയറി ഇറങ്ങി. മാത്രമല്ല എൻ്റെ വസ്തു ആറ്റിങ്ങിൽ അന്ന് മാമത്ത് ഓഫീസായിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് പ്രാവശ്യം കയറി ഇറങ്ങി കല്ലിട്ട് റീസർവ് ചെയ്ത് വസ്തുവിൻ്റെ അതിർത്തി എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് കയറി നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ വസ്തു അവരാക്കിയിട്ടേക്കാണ്. അപ്പോൾ എനിക്ക് ഈ ഇതിനകത്ത് കയറി നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വസ്തുവാക്കിയിട്ടേക്കിന് എൻ്റെ കല്ലും എല്ലാം മണ്ണിനടിയിലായിപ്പോയി. ഇപ്പോൾ വസ്തു എവിടെയാണ് എങ്ങനെയാണെന്ന് പോലും എനിക്ക് അറിയാൻ പറ്റാത്ത ഒരു രീതിയിൽ അവർ ആക്കിയിട്ട്. അപ്പോൾ എനിക്ക് റീസർവേ ചെയ്തും അത് കല്ലിട്ട് പഴയതുപോലെ ആക്കിത്തരാമെന്നും അവർ പറഞ്ഞു. എന്നിട്ട് അത് ഒന്നും അവർ ചെയ്തില്ലെന്ന് മാത്രമല്ല ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ മാസം, ഇപ്പോൾ ഒരു വർഷത്തോളമാണ് കഴിഞ്ഞ മാസം 11-ാം തീയതി ഇവർ ഈ ബാക്കിയുള്ള തെങ്ങുകൾ ഈ അവസ്ഥയിലാക്കി നിൽക്കുമ്പോൾ ഞാൻ വീണ്ടും വന്നറിഞ്ഞു. വീണ്ടും ഞാൻ വർക്കല പോലീസിന് പരാതി കൊടുത്തിട്ട് പിന്നെ പഞ്ചായത്ത് ഓഫീസ് മുതൽ മുഖ്യമന്ത്രി വരെ ഉള്ള സ്ഥലങ്ങളിൽ ഞാൻ പരാതി അയച്ച് മെയിൽ ചെയ്തും അല്ലാതെയും അവരെ നേരിട്ടൊക്കെ പലരെ ഇറിഗേഷൻ മന്ത്രിയെ ഒക്കെ മിനിസ്റ്ററെ ഒക്കെ ഞാൻ നേരിട്ട് വിളിച്ചും ഒക്കെ ഞാൻ ഇങ്ങനെ ദിവസം അന്നോട്ട് ഇന്ന് വരെ. കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഉള്ള സ്ഥലങ്ങളിൽ ഞാൻ പരാതി അയച്ച് മെയിൽ ചെയ്തും അല്ലാതെയും അവരെ നേരിട്ടൊക്കെ പലരെ ഇറിഗേഷൻ മന്ത്രിയെ ഒക്കെ മിനിസ്റ്ററെ ഒക്കെ ഞാൻ നേരിട്ട് വിളിച്ചും ഒക്കെ ഞാൻ ഇങ്ങനെ ദിവസം അന്നോട്ട് ഇന്ന് വരെ. കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൽ നല്ലൊരു വരുമാനമാണ് ഇത് കാരണം ഇവരില്ലാതെയാക്കിയത്. അപ്പോൾ അന്നോട്ട് ഇന്ന് വരെ എല്ലാവരും ചേർന്നിട്ട് ഞങ്ങൾ അങ്ങ് വെറുതെ പറ്റിച്ച് വിടുന്നു എന്നൊരവസ്ഥയല്ലാതെ ഇന്ന് വരെയും ഇവരാരും ചെയ്തിട്ടില്ല. മെയിനായിട്ട് ഇറിഗേഷൻ മിനിസ്റ്ററൊക്കെ വരുന്ന ടൈമിൽ അന്ന് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉൾപ്പെടെ പോലീസന്മാരും വനിതാ പോലീസ് ഉൾപ്പെടെ വർക്കല പോലീസിലെ എല്ലാ പോലീസും ഇവിടെ നിൽക്കുന്ന നാട്ടുകാരുടെയും മുമ്പിൽ വെച്ചാണ് ഞങ്ങൾക്ക് അവർ നഷ്ടപരിഹാരം വാങ്ങിച്ച് തരാമെന്ന് ഇറിഗേഷനിലെ ഉദ്യോഗസ്ഥന്മാരാണ് അന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയത്. എന്നിട്ട് അവരും കൂടി ചേർന്നിട്ട് കുന്നത്ത് കൺസ്ട്രക്ഷൻ്റെ കൂടെ നിന്ന് ഞങ്ങൾ പറ്റിക്കുകയാണ്. ഇന്ന് വരെ ചെയ്തില്ലെന്ന് മാത്രമല്ല കഴിഞ്ഞ മാസം 11-ാം തീയതിയാണ് ഈ ബാക്കിയുള്ള തെങ്ങൾ ഈ അവസ്ഥ ഇങ്ങനെയുള്ള തെങ്ങുകളല്ലായിരുന്നു അവർ ജെ സി ബി ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്തത്. അതിൻ്റെ വസ്തുവിന് പ്രമാണം മുൻപ്രമാണം ഇന്നുവരെ കരമടച്ച റെസിപ്റ്റ് ബാധ്യത സർട്ടിഫിക്കറ്റ് കൈവശാവകാശം വസ്തുവിൻ്റെ സ്കെച്ച് പിന്നെ റവന്യൂ ലിസ്റ്റ് എല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ. എല്ലാം ഉള്ള വസ്തുവിലാണ് ഇവരിത് ചെയ്തത്.